വളരെ പ്രിയപ്പെട്ട ഒരാളെ കാത്തിരിക്കുകയാണ്. അങ്ങനെ കാത്തിരുന്നിട്ടും അയാൾ എത്തുന്നില്ല. സ്വാഭാവികമായും അയാളെക്കുറിച്ചുള്ള ഓർമ്മകൾ നമ്മളിൽ നിറയുമ്പോൾ ചുറ്റും എവിടെയെങ്കിലും ഒരു സൗണ്ട് കേട്ടാൽ പോലും അത് അയാൾ നടന്നു വരുന്നതാണോ എന്ന് നമുക്ക് സംശയം തോന്നും. തളിരിലകളുള്ള ഒരു മരത്തിൽ കാറ്റടിക്കുമ്പോൾ അയാളുടെ വളകൾ കിലുങ്ങുന്നതാണോ എന്ന് തോന്നും. ഒഴുകുന്ന പൂഞ്ചോലയുടെ ശബ്ദം കേൾക്കുമ്പോൾ അവരുടെ പാദസരം കുലുങ്ങിയതാണോ എന്ന് തോന്നും. സുന്ദരമായ ചന്ദ്രബിംബം കാണുമ്പോൾ അവരുടെ മന്ദഹാസമാണോ എന്ന് തോന്നും. ഇതൊന്നും ഞാൻ എഴുതിയുണ്ടാക്കിയതല്ല, ഭാസ്കര മാഷ് എഴുതിയിരിക്കുന്ന വരികളാണ്. തളിർമരം ഇളകി നിന്റെ തങ്കവള കിലുങ്ങിയല്ലോ, പൂഞ്ചോലക്കടവിൽ നിൻ പാദസരം കുലുങ്ങിയല്ലോ, പാലൊളി ചന്ദ്രികയിൽ നിൻ മന്ദഹാസം കണ്ടുവല്ലോ, പാതിരാ കാറ്റിൽ നിന്റെ പട്ടുറുമാൽ ഇളകിയല്ലോ. ആ പാതിരാ കാറ്റിൽ നിന്റെ പട്ടുറുമാൽ ഇളകിയല്ലോ എന്നുള്ള വരി 2 പ്രാവശ്യം ആവർത്തിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് താമസം എന്തേ വരുവാനുള്ള വരി തുടങ്ങിയില്ലെങ്കിൽ മനസ്സിൽ നിന്ന് എന്തോ നഷ്ടപ്പെടുന്ന പോലെ ഫീൽ ചെയ്തു പോകും. അത്ര ഗംഭീരമായ വരികൾ, അതിഗംഭീരമായി ബാബുക്ക സംഗീതം പകർന്ന വരികൾ, ദാസേട്ടൻ്റെ ആലാപനം. അങ്ങനെ പാട്ടുകളുടെ ഡിപ്പാർട്ട്മെൻറ്റ് മാത്രം എടുത്താൽ പോലും അതിഗംഭീരമായ ഒരു സിനിമയാണ് ഭാർഗവി നിലയം എന്ന സിനിമ. നമ്മൾ ഈ പൊട്ടിപ്പൊളിഞ്ഞ പ്രേത സാന്നിധ്യമുണ്ടോ എന്ന് സംശയിക്കുന്ന വീടുകളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ഭാർഗവി നിലയം സിനിമ കണ്ടിട്ടില്ലാത്ത ആളുകൾ പോലും പറയും ഇതൊരു ഭാർഗവി നിലയത്തിൻ്റെ സെറ്റപ്പ് ആണല്ലോ എന്ന്. ശരിക്കും നിങ്ങൾ ഭാർഗവി നിലയം എന്ന സിനിമ കാണണം. അത് കണ്ടു കഴിഞ്ഞാൽ ഭാർഗവി നിലയം എത്ര സുന്ദരമാണ് എന്ന് തോന്നിപ്പോവും. എസ്പെഷ്യലി വൈക്കം മുഹമ്മദ് ബഷീർ എന്ന എഴുത്തുകാരൻ്റെ കണ്ണിലൂടെ കാണുമ്പോൾ ഭാർഗവി നിലയം ഒരു സ്വർഗീയമായ അനുഭവമാണ്. അതിൻ്റെ റീമേക്ക് നീല വെളിച്ചം എന്ന സിനിമ, ആഷിഖ് അബു സംവിധാനം ചെയ്ത് റിലീസായിരിക്കുന്ന സിനിമ, അതിനെക്കുറിച്ചാണ് നമുക്ക് സംസാരിക്കാനുള്ളത്. അതിനുമുമ്പ് വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ച്, ബേപ്പൂർ സുൽത്താനെക്കുറിച്ച് പറയട്ടെ. അദ്ദേഹത്തിൻ്റെ ജീവിത കഥയെ കുറിക്കുന്ന ഒരു ഓഡിയോ ബുക്ക് KukuFM അവൈലബിൾ ആണ്. അതുമാത്രമല്ല നിരവധി ഓഡിയോ കോണ്ടന്റ് അവൈലബിൾ ആയ 10,000-ലധികം മണിക്കൂറുകളുടെ ഓഡിയോ കോണ്ടന്റ് അവൈലബിൾ ആയ ഇന്ത്യയിലെ ലീഡിംഗ് പോഡ്കാസ്റ്റ് പ്ലാറ്റ്ഫോമാണ് KukuFM. നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്തിരുന്ന് ഇഷ്ടമുള്ള സമയത്ത് ഇഷ്ടമുള്ള അത്രയും ഓഡിയോ കോണ്ടന്റ് കൺസ്യൂം ചെയ്യാനുള്ളൊരു അവസരമാണ് വളരെ കുറഞ്ഞ ചിലവിൽ നമുക്ക് കിട്ടുന്നത്. പ്രതിമാസം 49 രൂപ നിരക്കിൽ ഒട്ടനവധി ഫീച്ചേഴ്സുള്ള KukuFM ആപ്പിൻ്റെ സബ്സ്ക്രിപ്ഷൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി 50% ഡിസ്കൗണ്ടാണ് അവർ ഓഫർ ചെയ്യുന്നത്. ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ. ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുക്കുന്നുണ്ട്, ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുക, KukuFM ഇൻസ്റ്റാൾ ചെയ്യുക. അതിൽ ഒരുപാട് ഫ്രീ എപ്പിസോഡ്സ് ഉണ്ട് കേട്ടോ, ഒത്തിരി കോണ്ടന്റ് അവൈലബിൾ ആണ്. അതൊക്കെ കേട്ട് നോക്കുക. സ്വാഭാവികമായും നമുക്ക് സബ്സ്ക്രിപ്ഷൻ എടുക്കാൻ തോന്നും. അങ്ങനെ സബ്സ്ക്രിപ്ഷൻ എടുക്കുമ്പോൾ ഉണ്ണി50 എന്ന കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ 50% ഡിസ്കൗണ്ട് പ്രതിമാസ പ്രതിവർഷ സബ്സ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ലഭിക്കും. വെറും 49 രൂപയ്ക്ക്. ഒരു പുസ്തകത്തിൻ്റെ വില വെച്ച് നോക്കുമ്പോൾ അത്രയും ചെറിയ തുകയാണ്. അപ്പോൾ KukuFM ഡൗൺലോഡ് ചെയ്യൂ, നിങ്ങളുടെ മനസ്സിന് ഇഷ്ടമുള്ളത് കേൾക്കും. നീല വെളിച്ചം എന്ന സിനിമ കണ്ട എൻ്റെ അഭിപ്രായത്തെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുമ്പോൾ ഈ വീഡിയോ കുറച്ച് ലെങ്തി ആയിരിക്കും എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. ചില ആളുകൾക്ക് നീളം കൂടുതലുള്ള വീഡിയോ ബുദ്ധിമുട്ടാണ് എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് വളരെ ഷോർട്ടായി, ഈ ഫുൾ വീഡിയോ കാണാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് വേണ്ടി വളരെ ഷോർട്ടായിട്ട് പറയുകയാണ്. ഫുൾ കാണണം എന്നുണ്ടെങ്കിൽ 1.5x സ്പീഡിൽ ഇട്ടിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ കാണാൻ പറ്റും. അപ്പോൾ മുഴുവൻ കാണാമല്ലോ. എന്തുകൊണ്ട് ഞാൻ ഈ അഭിപ്രായം പറഞ്ഞു എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാം. എന്നെ സംബന്ധിച്ച് ഈ സിനിമ എന്നെ സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത എന്തൊക്കെയോ സംഭവങ്ങൾ എനിക്ക് മിസ് ചെയ്തു. പ്രമോദ് വെളിയനാടും റോഷനൊക്കെയാണ് എൻ്റെ ഇഷ്ടപ്പെട്ട പ്രകടനങ്ങൾ. പിന്നെ ബെഡ്റൂമിലേക്ക് വരുന്ന ഒരു തീവണ്ടി എന്ന് പറയുന്ന ഒരു VFX സംഭവം അവരതിൽ ചെയ്തിട്ടുണ്ട്, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ആകെ മൊത്തത്തിൽ ഒരു ക്ലാസിക് ആയിട്ടുള്ള സിനിമയെ ജസ്റ്റ് കണ്ടു മറക്കാം എന്നുള്ള രീതിയിലേക്ക് റീമേക്ക് ചെയ്ത് വെച്ചതുപോലെ, പുതിയ തലമുറയുടെ മുമ്പിൽ ആ കഥയെ അങ്ങനെ അവതരിപ്പിച്ചതുപോലെ എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതാണ് ഇൻ ഷോർട്ട് എൻ്റെ അഭിപ്രായം. ഇനി നമുക്ക് ഇൻ ഡെപ്ത് പോവാം. പെർഫോമൻസുകളിൽ നിന്ന് ആരംഭിക്കാം. പോസിറ്റീവ് നെഗറ്റീവ് സാധനങ്ങളൊന്നും ഞാൻ പറയുന്നില്ല, പെർഫോമൻസുകളെ കുറിച്ച് സംസാരിക്കാം. ഇതിൽ ടൊവിനോ തോമസ് അവതരിപ്പിച്ചിരിക്കുന്ന കഥാപാത്രം, അദ്ദേഹത്തിൽ നിന്നാണ് നമ്മൾ ഈ സിനിമ തുടങ്ങുന്നത്, അദ്ദേഹത്തിൽ തന്നെയാണ് സിനിമ അവസാനിക്കുന്നത്, അദ്ദേഹത്തിലൂടെയാണ് കഥ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് ടൊവിനോയുടെ ഡയലോഗ് ഡെലിവറി വല്ലാണ്ട് ഒരു പുസ്തകം നോക്കി വായിക്കുന്ന പോലെ, നമ്മൾ ഈ 8ാം ക്ലാസ് 9ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് മലയാളം സെക്കൻഡ് ടെക്സ്റ്റ് ബുക്ക് ഉണ്ടാവുമല്ലോ, അതിലുള്ളൊരു കഥ വായിക്കാൻ പറയുമ്പോൾ ക്ലാസ്സിൽ ഏറ്റവും നന്നായിട്ട് കഥ വായിക്കുന്ന ഒരാളുണ്ടാവും. അയാൾ എണീറ്റ് നിന്ന് വായിക്കുന്ന ആ ഒരു അക്ഷരസ്ഫുടതയോടുകൂടി വളരെ സ്ട്രെയിറ്റ് ആയിട്ട് പ്രത്യേകിച്ച് ഫീലിങ്സ് ഒന്നുമില്ലാതെ വായിച്ചു പോകാമെന്ന് പറയില്ലേ, ആ ഒരു വായനയാണ് എനിക്ക് ഫീൽ ചെയ്തത്. പ്രത്യേകിച്ച് ഭാർഗവി കുട്ടി എന്നുള്ള വിളിയൊക്കെ വിളിക്കുന്നുണ്ട്, ആ വിളിയിലൊരു സ്നേഹം വേണമല്ലോ. ടൊവിനോ ശരിക്കും ഇപ്പോൾ ഗപ്പിയിലോ അല്ലെങ്കിൽ കളയിലോ ഒക്കെ ഡയലോഗ് പറയുന്ന സമയത്ത് ഒരു പിടുത്തം വെച്ചിട്ട് സംസാരിക്കുന്ന ആ ഒരു സാധനമില്ലേ, അത് തന്നെയാണ് ഭാർഗവി കുട്ടി എന്ന് വിളിക്കുന്ന വിളിയിലും എനിക്ക് ഫീൽ ചെയ്തത്. അതുപോലെ ടൊവിനോ ചെയ്തിരിക്കുന്ന കഥാപാത്രം ഭാർഗവി നിലയം എന്ന സിനിമയിൽ ചെയ്തിരിക്കുന്നത് മധുവാണ്. അദ്ദേഹം അതിന് കൊടുക്കുന്നൊരു ഒരു ക്യൂട്ട്നെസ് ഉണ്ട്. കാരണം ഈ കഥാകാരൻ ഏകനായി ജീവിക്കുന്ന, സരസമായ കഥകളൊക്കെ എഴുതുന്ന, ഈ ലോകത്തിനെ കുറിച്ച് വിശാലമായ കാഴ്ചപ്പാടുകൾ ഉള്ളതിനെ വളരെ സിമ്പിളായിട്ടുള്ള ലാംഗ്വേജിൽ എക്സ്പ്രസ് ചെയ്യുന്ന അങ്ങനത്തെ ഒരാളാണ്, ഒരു ഗൗരവക്കാരനായിട്ടുള്ള ആളല്ല. അപ്പം കുറച്ചും കൂടി ഒന്ന് ഫ്ലെക്സിബിൾ ആവാമായിരുന്നു എന്നാണ് എനിക്ക് ആ പെർഫോമൻസിൽ ഫീൽ ചെയ്തത്. ആദ്യമേ ഒരു കാര്യവും കൂടി പറയാം, ഞാൻ നീലവെളിച്ചം വായിച്ചിട്ടുണ്ട്, ഭാർഗവി നിലയം എന്ന സിനിമയും കണ്ടിട്ടുണ്ട്, ഭാർഗവി നിലയം എന്ന സിനിമയുടെ ഒരു ആരാധകൻ കൂടിയാണെന്ന് പറയാം. അടുത്ത് പറയേണ്ടത് റിമ കല്ലിങ്ങലിൻ്റെ പ്രകടനമാണ്. എനിക്കൊട്ടും കൺവിൻസിംഗ് ആയി തോന്നിയില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത്. അത് ആ കഥാപാത്രത്തിൻ്റെ എക്സ്പ്രഷൻ വൈസ് ആണെങ്കിലും ഡയലോഗ് ഡെലിവറിയുടെ കാര്യത്തിലാണെങ്കിലും പ്രത്യേകിച്ച് പല ഡയലോഗുകളും പറയുമ്പോൾ വളരെ പ്രണയാതുരമായിട്ടുള്ള രംഗങ്ങളുണ്ട് കേട്ടോ. റോഷൻ അവതരിപ്പിച്ചിരിക്കുന്ന കഥാപാത്രമൊക്കെ ആയിട്ട് അതിൽ റിമ ഡയലോഗ് പറയുന്നിടത്ത് ഒന്നും ഫേസ് കൊടുക്കുന്നില്ല, റോഷൻ്റെ എക്സ്പ്രഷനിലാണ് അവരത് കവർ ചെയ്ത് പോകുന്നത്. അങ്ങനെ കുറേ കാര്യങ്ങൾ, നന്നായി ഡാൻസ് കളിക്കുന്നു, പിന്നെ ആകാശത്തേക്ക് നോക്കിയിട്ടുള്ള ഒരു കരഞ്ഞുകൊണ്ടുള്ള സംഭവം എന്നൊക്കെ പറയുന്ന കുറച്ച് സാധനങ്ങൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ റിമയുടെ ഒരു ഗംഭീര പ്രകടനം കാണാമെന്നോ അല്ലെങ്കിൽ റിമ ചെയ്തതുകൊണ്ട് നന്നായി എന്നോ പറയത്തക്കതായിട്ടുള്ള ഒന്നും എനിക്ക് ആ സിനിമയിൽ ഫീൽ ചെയ്തില്ല. ഷൈൻ ടോം ചാക്കോ സത്യത്തിൽ വളരെയധികം ഞെട്ടിപ്പിക്കേണ്ട വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു വില്ലൻ ക്യാരക്ടറാണ്. എന്ന് വെച്ചാൽ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ റിയാക്ട് ചെയ്യുന്ന അങ്ങനത്തേക്കൊരു ക്യാരക്ടറാണ്. പക്ഷേ ഷൈൻ ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ കഥാപാത്രങ്ങളുടെയും, ഇപ്പോൾ ഭീഷ്മപർവ്വത്തിലെ ഷൈനും ഈ സിനിമയിലെ ഷൈനും തമ്മിൽ ഡ്രസ്സ് മാറുന്നതിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ, അത്രയും പ്രഡിക്റ്റബിളായിട്ടൊക്കെ ഫീൽ ചെയ്യുന്ന അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. പി ജെ ആൻ്റണി എന്ന് പറയുന്ന ഒരു മഹാരഥൻ ചെയ്തു വെച്ചിരിക്കുന്ന ക്യാരക്ടറാണ്. അദ്ദേഹത്തെക്കുറിച്ച് അറിയില്ലെങ്കിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുന്നത് വളരെ നന്നായിരിക്കും. അദ്ദേഹത്തെ പോലൊരു മഹാരഥൻ ചെയ്തിട്ടുള്ള ആ ക്യാരക്ടറാണ്. അതിനെ ഷൈൻ ചെയ്യുമ്പോൾ ഷൈൻ ഇതുവരെ ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങളൊക്കെ പോലെ തന്നെ വളരെ ഫ്രീ ആയിട്ട് സിമ്പിളായിട്ട് ചെയ്തു പോയതുപോലെ എനിക്ക് ഫീൽ ചെയ്തു. ഈവൻ ഡയലോഗ് ഡെലിവറിയിൽ പോലും എന്തെങ്കിലും ഒരു മാറ്റം കൊണ്ടുവരാനുള്ള ഒരു എഫേർട്ട് നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷേ ഇതിൽ ഇഷ്ടപ്പെട്ട പ്രകടനങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ജെയിംസ് ഏലിയ എന്ന് പറയുന്ന അഭിനേതാവ്, അദ്ദേഹത്തിന് വളരെ ചെറിയൊരു വേഷമാണ്, ഒരു ചായക്കടക്കാരൻ്റെ വേഷം. ആ കാലഘട്ടത്തിനോടും ആ കഥാപാത്രത്തിനോടും നീതി പുലർത്തിക്കൊണ്ടാണ് അദ്ദേഹം ആ കഥാപാത്രത്തിന് ചെയ്തത്. പ്രമോദ് വെളിയനാട് വളരെ കുറച്ച് സമയത്തേക്ക് വന്നു പോകുന്നൊരു ക്യാരക്ടറാണ്. അടൂർ ഭാസിയാണ് ഭാർഗവി നിലയം എന്ന സിനിമയിൽ അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. ഈ സിനിമയിൽ അദ്ദേഹം മോശമാക്കാതെ നല്ല രീതിയിൽ ചെയ്തു എന്നുള്ളതാണ്. ഇതിലെ ഡയലോഗുകൾക്കൊക്കെ ഒരു പ്രത്യേകതയുണ്ട്, ഒരു കഥാകാരൻ സംസാരിക്കുന്നത് പോലത്തെ അങ്ങനത്തെ ഒരു സംഭവമൊക്കെയാണ് വരുന്നത്. അതിനെ വളരെ രസമായിട്ട് നാച്ചുറലായിട്ട് പ്രമോദ് വെളിയനാട് ഡെലിവർ ചെയ്യുന്നത് പോലെ തോന്നി. റോഷൻ ചെയ്ത ആ പെർഫോമൻസ്, ഇതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട പ്രകടനങ്ങളാണ്. പിന്നെ ഭാർഗവിയുടെ സുഹൃത്തുക്കളായിട്ട് വരുന്ന സുമയും ലതയും നാച്ചുറലായിട്ട് തന്നെ. എനിക്ക് ഈ ഡയലോഗ് ഡെലിവറിയാണ് കുറച്ചൊരു പ്രശ്നമായിട്ട്, അല്ലെങ്കിൽ പെർഫോമൻസും ഡയലോഗ് ഡെലിവറിയുമായിട്ട് ഒത്തുപോകാത്തതുപോലെ തോന്നിയത് പലരുടെയും. പക്ഷേ ഈ പറഞ്ഞ പ്രകടനങ്ങളൊക്കെ എനിക്ക് സാറ്റിസ്ഫൈങ് ആയിരുന്നു. പിന്നെ രാജേഷ് മാധവൻ അവതരിപ്പിച്ച കഥാപാത്രമുണ്ട്, കുതിരവട്ടം പപ്പു. പത്മദളാക്ഷൻ എന്ന് പറയുന്ന അഭിനേതാവിനെ കുതിരവട്ടം പപ്പുവാക്കി മാറ്റിയത് ഭാർഗവി നിലയം എന്ന സിനിമയാണ്. അതിൽ അദ്ദേഹം അവതരിപ്പിച്ച കഥാപാത്രത്തിൻ്റെ പേരാണ് കുതിരവട്ടം പപ്പു. ആ പേര് അദ്ദേഹത്തിന് തുടർന്നും അദ്ദേഹത്തിൻ്റെ ഒപ്പം ചേരുകയായിരുന്നു. അപ്പോൾ ആ ക്യാരക്ടർ ഭാർഗവി നിലയത്തിൽ ഭയങ്കര രസമായിട്ട് കുറേ സ്ക്രീൻ സ്പേസ് ഉള്ള, അതായത് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ പതിയത്തക്ക രീതിയിൽ കുറേ ഡയലോഗുകളും സീനുകളും ഒക്കെ ഉള്ളൊരു ക്യാരക്ടറാണ്. പെർഫോമൻസിലും ആ ഒരു ജിൽജിൽ ചാടിച്ചാടി നിൽക്കൽ സംഭവം എനിക്ക് തോന്നിയില്ല. ഇനി വിഷ്വലിലേക്ക് വരുമ്പോൾ ഈ പ്രേതങ്ങളൊക്കെ എന്തിനാണ് വെള്ളസാരി ഉടുക്കുന്നത് എന്ന് പറയുന്ന ചരിത്ര പ്രാധാന്യം വഹിക്കുന്ന ഒരു ചോദ്യം ഉണ്ടല്ലോ. ഇത് പല ഭാഷകളിലും നമ്മൾ കണ്ടിട്ടുണ്ട്, അവിടെയൊക്കെ പല കാരണങ്ങളുണ്ടാവാം. പക്ഷേ ഈ സിനിമയിൽ ഈ കഥാപാത്രം, ഈ പ്രേതം അല്ലെങ്കിൽ യക്ഷിയായിട്ട് വരുന്ന കഥാപാത്രം, അവർ വെള്ളസാരി കൊടുക്കുന്നതിന് കൃത്യമായ കാരണമുണ്ട്. അത്രയും ബ്രില്യൻ്റ് ആയിട്ടാണ് അവരിത് വൈക്കം മുഹമ്മദ് ബഷീർ ഇത് എഴുതിയിരിക്കുന്നത്. കാരണം ഭാർഗവി ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടിരുന്നയാൾ ധരിക്കുന്നത് വെള്ള വസ്ത്രങ്ങളായിരുന്നു. അയാളുടെ വെള്ള വസ്ത്രങ്ങളൊക്കെ ഭാർഗവിയുടെ വിഷനായിട്ട് നമ്മൾ കാണുമ്പോൾ, അല്ലെങ്കിൽ ഭാർഗവിയുടെ കഥയായിട്ട് നമ്മൾ കാണുമ്പോൾ കൂടുതൽ ബ്രൈറ്റായിട്ട്, മറ്റേ ടൈഡിൻ്റെ സർഫെക്സലിലൊക്കെ പരസ്യത്തിൽ നമ്മൾ കാണുമല്ലോ, മറ്റേ മുക്കിയെടുക്കുമ്പോൾ ഓൾറെഡി വൈറ്റായിരുന്ന ഡ്രസ്സ് കുറച്ചും കൂടി ബ്രൈറ്റായിട്ട് മാറുന്നത്. ആ പറയുന്നത് പോലെ അവരുടെ വ്യൂ പോയിന്റിൽ കാണിക്കുമ്പോൾ അതങ്ങനെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഭാർഗവി അവരുടെ വസ്ത്രധാരണത്തിൽ മറ്റ് കളറുകളെ ഉപേക്ഷിച്ച് വെള്ള വസ്ത്രത്തിലേക്ക് മാറുന്നത്. മരിച്ചതിന് ശേഷം അവർ ആ കളറിൽ ഉള്ള വസ്ത്രം ധരിക്കുന്നത്, അതൊക്കെ തുടരുന്നതിനൊക്കെ കൃത്യമായിട്ടുള്ള കാരണം ഈ സിനിമയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഭാർഗവിയുടെ കഥ പറഞ്ഞു തുടങ്ങുന്ന സമയത്ത് വിഷ്വലൊക്കെ ഭയങ്കര കളർഫുള്ളായിട്ട് മാറുകയാണ്. ആൻഡ് അവിടെയൊക്കെ നീല വെളിച്ചം നമുക്ക് പല ആംഗിളിൽ നിന്നൊക്കെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. മാത്രമല്ല ഈ നായകനെ നോക്കുമ്പോൾ, നായകനെ കാണിക്കുമ്പോൾ അയാളുടെ വസ്ത്രമൊക്കെ കൂടുതൽ ബ്രൈറ്റായി വരുന്നത് അത് ഭാർഗവിയുടെ ഒരു കാഴ്ചയാണ്. അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ വളരെ രസമായി, വളരെ ബ്രില്യൻ്റായി അവർ വിഷ്വലിൽ കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല രസമാണ് കണ്ടിരിക്കാൻ വേണ്ടിയിട്ട് സിനിമ. പക്ഷേ VFXൻ്റെ സൈഡിലേക്ക് വരുമ്പോൾ നേരത്തെ പറഞ്ഞ തീവണ്ടി VFX സംഭവമൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഓന്ത്, പൂച്ച തുടങ്ങിയ കാര്യങ്ങൾ അതൊക്കെ VFX ആണെന്ന് തുടക്കത്തിൽ എഴുതി കാണിക്കുന്നുണ്ട്. അതിൻ്റെ ആവശ്യമില്ലായിരുന്നു, നമുക്ക് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും അത് VFX ആണെന്ന്. പക്ഷേ രസമുള്ള വിഷ്വൽസ് ആണെന്ന് പറയുമ്പോഴും ഇവർ തമ്മിലുള്ള പ്രണയമാണെങ്കിലും ഭയമാണെങ്കിലും അതൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന കാര്യത്തിൽ വിഷ്വൽ സൈഡ് കുറച്ച് വീക്കായിരുന്നു എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. സിനിമയുടെ തുടക്കത്തിൽ നമ്മൾ പേടിക്കേണ്ടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഭാർഗവി നിലയം സിനിമ കാണുമ്പോൾ തുടക്കം കാണുമ്പോൾ നമ്മളൊന്ന് ഞെട്ടും. ആളുകളുടെ എക്സ്പ്രഷൻസിനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പേടിപ്പിച്ചാണ് അവരത് ചെയ്യുന്നത്. ഇവിടെ എനിക്ക് വളരെ പ്ലെയിനായിട്ട് നമുക്കൊരു സീൻ എടുക്കാമെന്ന് പറഞ്ഞെടുത്ത പോലെ അങ്ങനെ തോന്നിപ്പോയി. ആൻഡ് പ്രണയം, അവരുടെ പ്രണയത്തിൻ്റെ തീവ്രത visually, our scene wise, the cameraman matram vechitella, our end the kid to it, and the Kanakarnich and the Kati, the Korea Karingla, connected the Rigarion. A pranathan visually established as no new genic carry might feel idilla. In parana the party like Kuruchum, Shabda the Kuruchuana, Shabdam, mixed the Riginum, Karnichinoke, Athesham, Resort, and any other Kutanglito, a little missing filo, unum, undied and Dinela Pakshe. Particle കാര്യത്തിൽ ഞാൻ അത്ര സാറ്റിസ്ഫൈഡ് അല്ല കാരണം ഇതിന്റെ ഒറിജിനൽ പാട്ടുകൾ അത്രയേറെ കേട്ടിട്ടുള്ള അത്രയേറെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ പഴയ പാട്ടുകളൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ അതിന് ഒരു സാധനം ഉണ്ട് അതിന്റെ സ്വാഭാവികമായിട്ടുള്ള ഒരു നോയ്സ് സംഭവം ഉണ്ട് അത് മാറ്റി വേറെ സിംഗേഴ്സിനെ കൊണ്ട് പാടിപ്പിക്കും ഒക്കെ കൂടി ചെയ്തു കഴിഞ്ഞപ്പോൾ എനിക്ക് ആ ഒരു സുഖം കിട്ടിയില്ല ഇപ്പോൾ ചിത്ര ചേച്ചി ഗംഭീര ഗായികയാണ് അതിനെക്കുറിച്ചൊന്നും നമുക്ക് ചർച്ച ചെയ്യാൻ പോലും ഇല്ല പക്ഷേ പൊട്ടാത്ത പൊന്നിൻ കിനാവ് കൊണ്ടൊരു പട്ടുനൂലൂഞ്ഞാല കെട്ടി ഞാൻ എന്ന് ജാനകിയമ്മ പാടിയപ്പോൾ കൊടുത്ത ആ സാധനം ഉണ്ടല്ലോ അത് ഇണ്ടാത്ത എനിക്ക് കിട്ടിയില്ല. ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സിനിമയുടെ ഫീൽ. ഇവരുടെ പ്രണയമാണെങ്കിലും സിനിമയിൽ കാണിക്കുന്ന ഭയമാണെങ്കിലും ഇതൊക്കെ നമ്മുടെ ഉള്ളിലും തോന്നണ്ടേ. ഞാൻ ഇങ്ങനെ റാൻഡം ആയിട്ട് ഒരു സാധനം കണ്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് ആ സ്ക്രീനിൽ നിന്നൊരു സാധനം പോലും എൻ്റെ ഹൃദയത്തിൽ തൊടുന്ന പോലെ എനിക്ക് തോന്നിയില്ല. ഇതിലൊരു ശക്തമായ സൗഹൃദമുണ്ട്. ഭാർഗവിയുടെയും ഈ എഴുത്തുകാരൻ്റെയും ഇടയിൽ നിൽക്കുന്ന ഒരു സൗഹൃദം. ആ സൗഹൃദം എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടത് നമ്മളെ കാണിക്കുന്ന കാഴ്ചകളിലൂടെയും ടൊവിനോയുടെ ക്യാരക്ടർ ഡീൽ ചെയ്യുന്ന രീതിയിലൊക്കെയാണ്. എനിക്ക് ആ സൗഹൃദവും And a motatil cinema Muno to Vakana Lil cinema load a projection like at the feeler onum and irritated Nile. Aga motatil, they did what they like, but I didn't like it. Karnami classic level in the Kana Sadangalaka, Adin to film, Adin Adinde the Sambon. Ad recreate Yam Batuna, Enikidonilla, Patia Villegariato. Pakshadin the Swabhavamaya. Bangi, other wear than your Sadana. Other than Mansila William and test to Parade. Yanipuru Nali very Bara. Adulput in the part and Adi Nali Varigal, Ningle Commandy and Batanangal. Yanitra and Paranagangal, Mudun and Commensla Taraga Kanadi, Windile, Tuvella Tamara Puvon the Chudi, Venmugil Tuvala Tunirikino, Kanil, Kavidayamai.